പ്രിയക, ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, മലങ്കര ഓർത്തഡോക്സ് സഭാ രത്നം അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ അസ്താത്യോസ് തിരുമേനിയുടെ 5-ാം ശ്രാദ്ധ പെരുന്നാളായിരുന്നു ഇന്നലെ. അനേക പിതാക്കന്മാരുടെയും അസംഖ്യം വൈദികരുടെയും വലിയ ജനാവലിയുടെയും സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായി ആ ശ്രാദ്ധ പെരുന്നാൾ ആഘോഷിക്കുകയുണ്ടായി. ആ പിതാവിനെ നമ്മൾ ഓരോ ദിവസവും ഓരോ വർഷവും ഓർക്കുമ്പോൾ ആ ഓർമ്മ പെരുന്നാളുകളും ഓർമ്മകളും നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവവചനം പഠിപ്പിച്ച് നമ്മളെ കടന്നുപോയ പിതാക്കന്മാരെ നാം എപ്പോഴും ഓർക്കുകയും അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിക്കുകയും ചെയ്യണമെന്ന് എപ്പോഴും നാം കേൾക്കുന്ന വാക്യമാണ്. നമ്മുടെ സ്മരിയ പുരുഷൻ തൻ്റെ ജീവിതം അവസാനിച്ച് കാലയവനയ്ക്ക് ഉള്ളിലേക്ക് മറഞ്ഞുവെങ്കിലും സജീവമായ ചില നല്ല സ്മരണകളും ചില പ്രബുദ്ധമായ ആദർശങ്ങളും എപ്പോഴും ആളിക്കത്തി നിൽക്കുന്ന പല അനുഭവങ്ങളും അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിലും സഭയുടെ ജീവിതത്തിലും സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളിലും ഇന്നും തുടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അഭിവന്യ തിരുമേനിയെ ഓർക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഓരോ പിതാക്കന്മാരെയും ഓർക്കുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണ്. പ്രധാനമായി ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ അപജയങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ഉന്മൂലനം ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അഭിവന്യ ഉസ്താത്യ ശ്രീമേനിയുടേത്. എന്താണ് ഈ അടിസ്ഥാനപരമായ മനുഷ്യ ജീവിതത്തിൻ്റെ അപജയമെന്ന് പറയുന്നത്? ഒന്നാമതായി, മനുഷ്യർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്, ദൈവാരാധന നടത്തുന്നത്, അതുപോലെയുള്ള പല കാര്യങ്ങളും ആത്മീയമായി നാം നടത്തുന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് വല്ലതും ലഭിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപ്തമാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ആത്മീയമായ പല കാര്യങ്ങളും നാം ചെയ്യുമ്പം ഒരു കാര്യം നാം വിസ്മരിക്കുന്നു, ദൈവത്തെ നാം മറന്നുകളയുന്നു. ദൈവത്തെ നമുക്ക് വേണ്ടാത്ത ജീവിതാനുഭവമാണ്. ദൈവത്തിൽ നിന്നുള്ളത് മതി, ദൈവത്തെ നമുക്കാർക്കും വേണ്ട. ഇത് മനുഷ്യൻ്റെ ഒരു ജീവിതക്രമമായി തീർന്നിരിക്കുകയാണ്. ദൈവത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഭിവന്യ തിരുമേനി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ച വ്യക്തിയാണ്. പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതം മുഴുവനും കാണാൻ സാധിക്കുന്നു അത് തന്നെയാണ്. അവർ പ്രാർത്ഥിച്ചത്, ദൈവമേ നിന്നിൽ നിന്നല്ല നിങ്ങൾക്ക് വേണ്ടത്, നിന്നെ തന്നെയാണ് വേണ്ടത് എന്നായിരുന്നു. അങ്ങനെ ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ മുഴുവനായി പ്രാപ്തമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. നേരെ മറിച്ച് രണ്ടാമത്തെ അപജയമെന്ന് പറയുന്നത്, എനിക്കുള്ളതിൽ നിന്ന് ഞാൻ കൊടുക്കാം, പക്ഷെ എന്നെ കൊടുക്കുകയില്ല എന്നുള്ളതാണ്. എനിക്കുള്ളതിൽ നിന്ന് കൊടുക്കാമെന്ന് എല്ലാവരും ചിന്തിക്കും, കൊടുക്കുന്നുമുണ്ട്. പക്ഷേ നമ്മളെ കൊടുക്കുമോ എന്നെ കൊടുക്കുമോ, വലിയ പ്രയാസമാണ്. ഇങ്ങനെ ഉള്ളതിൽ നിന്ന് കൊടുക്കാമെന്ന് പറയാൻ നമുക്കെന്താ ഉള്ളത്? ആയുസ്സും ആരോഗ്യവും ദൈവം തന്നാണെങ്കിൽ നമുക്കുള്ളത് മുഴുവൻ ദൈവത്തിൻ്റേതാണ്. നമ്മുടേതെന്ന് പറയാൻ ഒരു ചില്ലി പൈസ പോലുമില്ല. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ കൊടുത്തുവെന്ന്. ഇതുപോലെ മൗഢ്യമായൊരു ചിന്തയും ഒരു പ്രസ്താവനയും ലോകത്ത് വേറെ ഇല്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവത്തെ വേണ്ടാതെ ഇരിക്കുകയും എനിക്കുള്ളതിൽ നിന്ന് കൊടുക്കാമെന്ന് പറയുകയും എന്നെ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ജീവിതത്തിൻ്റെ ഒരു ക്രമം ഇന്ന് സമൂഹത്ത് മുഴുവനും നമ്മളിൽ എല്ലാവരും കടന്നുകൂടിയിരിക്കുന്നുണ്ട്. എന്നാൽ അഭിമന്യ തിരുമേനി ഇതിനെ തിരുത്തിക്കുറിച്ച വ്യക്തിയാണ്. പിതാക്കന്മാർ അങ്ങനെ തിരുത്തിക്കുറിച്ചതാണ്. അവർ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്നിൽ നിന്നല്ല നിങ്ങൾക്ക് എനിക്ക് വേണ്ടത്, നിന്നെ തന്നെ എനിക്ക് വേണം, നിന്നെ മുഴുവനായി എനിക്ക് വേണം, എനിക്കുള്ളത് തരികയില്ല, എന്നെ തന്നെ ഞാൻ തരുന്നു. അങ്ങനെ സമർപ്പിച്ചു. ആ സമ്പൂർണ്ണ സമർപ്പണം, ദൈവത്തെ മുഴുവനായി പ്രാപ്തമാക്കാനുള്ള പരിശ്രമം, ഇത് രണ്ടുമായിരുന്നു അഭിമന്യ തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ വശമെന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളിലുണ്ടാകുന്ന ഈ അപജയത്തെ മാറ്റിക്കുറിക്കാനുള്ള ഒരു ആവേശം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ദൈവമേ നിന്നിൽ നിന്നുള്ള കൃപകളേക്കാൾ ഉപരിയായി നിന്നെ തന്നെ പ്രാപിക്കുമ്പോഴാണ് പൂർണ്ണതയുടെ അനുഭവം ഉണ്ടാകുന്നത്. അത് സാധ്യമാകണമെന്ന് നാം പ്രാർത്ഥിക്കണം.
എനിക്കുള്ളതെന്ന് കൊടുക്കുകയല്ല, എന്നെ തന്നെ കൊടുക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. എൻ്റെ ആയുസ്സും ആരോഗ്യവും ഓരോ നിമിഷവും ശ്വാസം നൽകി നിലനിർത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ മുഴുവനായി കൊടുക്കാൻ കടപ്പെട്ടവനായ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്നത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു. അഭിവന്ന തിരുമേനി അതുകൊണ്ട് എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, മനുഷ്യൻ്റെ കൊടികുത്തി വാഴുന്ന സ്വാർത്ഥതയെക്കുറിച്ച് അപലപിക്കാറുണ്ട്. ആ കൊടികുത്തി വാഴുന്ന സ്വാർത്ഥതയിൽ നിലനിന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പം ദൈവത്തെ മറക്കുന്ന ഒരു ജീവിതക്രമമായി നമ്മുടെ ജീവിതം പരിവസാനിക്കുകയാണ്. അതുപോലെ തന്നെ അഭിവന്യ തിരുമേനിയുടെ ഓർമ്മയിൽ ഓർക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ജീവിതത്തിൻ്റെ നാൾക്കവലയിൽ നിന്നുകൊണ്ട് ഇവിടേക്ക് തിരിയണമെന്നറിയാതെ നട്ടം തിരിയുന്ന മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതത്തെ ഒരു വ്യക്തമായിരിക്കുന്ന രൂപരേഖ നൽകുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ ഗതി നിർണയത്തിന് രൂപരേഖ നൽകിയ ഒരു വ്യക്തിത്വമായിരുന്നു അഭിവന്യ തിരുമേനിയുടേത്. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും ആ രൂപരേഖയെ തെളിമയോടുകൂടി ഇന്നും നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് ഊളിയിട്ട് ഇറങ്ങിച്ചെല്ലുവാനും ആ രൂപരേഖയുടെ മാർഗങ്ങളെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുമ്പം സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവായിരുന്നു വഴിയെന്നും ആ വഴിയിലുള്ള നടക്കുന്നതിനുള്ള പ്രകാശം സുവിശേഷമായിരുന്നു എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. അത് അഭിവന്യ തിരുമേനിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന കാര്യമാണ്. ഒരു ആധ്യാത്മിക മനുഷ്യനായിരുന്നു അദ്ദേഹം. ആരാണൊരു ആധ്യാത്മിക മനുഷ്യൻ? ഒരുവൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവാണ് യഥാർത്ഥ ആത്മീയ മനുഷ്യൻ. പുറമേയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുക എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ യേശു ക്രിസ്തു വളർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതാണ് ആത്മീയ മനുഷ്യൻ. അഭിവന്യ തിരുമേനിയുടെ ഉള്ളിൽ യേശു ക്രിസ്തു വളർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് വളരെ തീക്ഷ്ണതയോടുകൂടി തീവ്രതയോടുകൂടി ദൈവിക സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ പറയാൻ സാധിച്ചത്. പരിശുദ്ധ ഋത്വത്തിൽ നിറഞ്ഞു നിന്ന തിത്വത്തിലെ അഭാച്യമായ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ പ്രകടനമായി യേശുക്രിസ്തുവിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട ദിവ്യസ്നേഹം അകതാരിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കത്തിജ്വലിപ്പിച്ച് മനുഷ്യഹൃദയങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു ദിവ്യസ്നേഹത്തിൻ്റെ മാസ്മരീയതയുടെ വലയത്തിനുള്ളിൽ ആയിത്തീർന്നപ്പോഴുണ്ടായ സ്ഫോടനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങളും പല പ്രസ്ഥാനങ്ങളും. ആ ഒരു ജീവിതചര്യയെ നാം അനുസ്മരിക്കുമ്പം ആ ദിവ്യമായ സ്നേഹത്തെ ഉൾക്കാമ്പിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സംവേദനം ചെയ്തുകൊണ്ട് സഭ മുഴുവനായി സമൂഹത്തിലാകമാനമായി കുടുംബത്തിൽ മുഴുവനായി അതിനെ വ്യാപരിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആവേശം ഉൾക്കൊള്ളുവാൻ ആ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിസ്വാർത്ഥമായ ത്യാഗപൂർവമായ സ്നേഹം, സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു അദ്ദേഹം. സ്നേഹത്തിൻ്റെ ഏകമതം വേണമെന്ന് വാദിച്ച വ്യക്തിയായിരുന്നു, അവനവേശം നശിപ്പിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ഉള്ളവരാരും കൂട്ടിവയ്ക്കാതെ എല്ലാവർക്കും വേണ്ടി പങ്കിടണമെന്ന് വളരെ താല്പര്യത്തോടെ ഗൗരവത്തോടെ പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ പലരുടെയും ഹൃദയങ്ങളെ കുലുക്കിയിട്ടുണ്ട്, തപ്തമാക്കിയിട്ടുണ്ട്, മാനസാന്തരത്തേക്ക് നയിച്ചിട്ടുണ്ട്. അത്രമാത്രം മഹാനാഭാവനായിരുന്ന വ്യക്തിത്വത്തെ നാം ഓർക്കുമ്പം ആ വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിന്നതും ആ വ്യക്തിയിൽ കൂടെ നമുക്ക് ലഭിച്ചതുമായിരിക്കുന്ന അനവധിയായിരിക്കുന്ന ആദർശങ്ങളെയും ആവിഷ്കാരങ്ങളെയും ജീവിതശൈലികളെയും സംസ്കാരത്തെയും അല്പമായിട്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ പൂജ എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർക്കുക. എൻ്റെ വാക്കുകളെ ഉപസമരിക്കട്ടെ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനമായിരുന്നതുകൊണ്ട് ഇന്ന് അക്കാര്യമൊന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ആ പിതാവിനെ നമുക്ക് വീണ്ടും ഓർക്കാം. അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന ആദർശങ്ങളെയും ആ സ്നേഹത്തിൻ്റെ നല്ല ഭാവങ്ങളെയും കരുതലിൻ്റെയും പങ്കിടലിൻ്റെയും ഒക്കെ ദർശനങ്ങളെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി ആ സ്മരണയെ സജീവമായി നമുക്ക് നിലനിർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.